പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ അധ്യാപകനും എൻ്റെ സുഹൃത്തുമായ ജിഷാ സാർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഭാഷയായ മലയാളത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. എന്തായാലും നിങ്ങളോട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിത്തന്ന നിങ്ങളുടെ അധ്യാപകനായ ജിഷാ സാറിനോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മലയാള ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഭാഷയായിട്ടുള്ള മലയാളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാഷയെക്കുറിച്ച് എന്താണ് ഇത്ര സംസാരിക്കാൻ എന്നാവും നമ്മൾ ആദ്യം വിചാരിക്കുക, അല്ലേ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും മലയാളം അറിയാം. ആ ഒരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഭാഷയെക്കുറിച്ച് ആണെങ്കിലും സംസാരിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. പക്ഷേ അത്ര ലളിതമാണോ കാര്യങ്ങൾ എന്നും കൂടി നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പരിചയമുള്ള മലയാളം എന്ന് ഞാൻ പറഞ്ഞു. ആ മലയാളം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മനസ്സിലാകുന്ന ഈ മലയാളം, അതുമാത്രമാണോ മലയാളം എന്ന് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. കാരണം വെച്ചാൽ കേരളത്തിലെ പല സ്ഥലത്ത് താമസിക്കാൻ, അതേപോലെ പലയിടങ്ങളിലുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ, ബന്ധുക്കളുമായി സംസാരിക്കാൻ ഒക്കെ ധാരാളം സാഹചര്യങ്ങളുണ്ടായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഓരോ നാട്ടിലെയും പ്രാദേശിക വൈവിധ്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിലും കൂടി ഒരു താല്പര്യം എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് കാസർഗോഡ് സംസാരിക്കുന്ന ഭാഷ, കണ്ണൂർ സംസാരിക്കുന്ന ഭാഷ, കോഴിക്കോട് സംസാരിക്കുന്ന ഭാഷ, ഏറനാട്ടിൽ സംസാരിക്കുന്ന ഭാഷ, വള്ളൂനാടിലുള്ള ഭാഷ, തൃശ്ശൂർ ഭാഗത്തുള്ള ഭാഷ, അതിങ്ങോട്ട് മാറിയിട്ട് കൊടുങ്ങല്ലൂർ ആ പ്രദേശമൊക്കെ വരുമ്പോഴേക്കുള്ള ഭാഷ, എറണാകുളം, എറണാകുളത്തിൻ്റെ തീരപ്രദേശത്തുള്ള വേറൊരു ഭാഷ, ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേക ഭാഷ, ഇങ്ങനെ തിരുവനന്തപുരം വരെ, കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, തെക്കൻ തിരുവിതാംകൂറിൽ ഒക്കെ ഉള്ള ഭാഷകളുടെ വൈവിധ്യം ആലോചിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ രണ്ട്, ഇപ്പോൾ കേരളത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ സംസാരിച്ചാൽ തമ്മിൽ മനസ്സിലാവാതെ വരുന്ന ധാരാളം വാക്കുകളുണ്ടാവും. ഇപ്പോൾ അയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യം എന്നുള്ള വാക്ക് പന്തളം ആ പ്രദേശത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പറമ്പ്, തൊടി എന്നൊക്കെ പറയില്ലേ, പറഞ്ഞില്ലേ. നമ്മളെന്ന് പറയുമ്പോൾ തന്നെ ആരാണ് ഈ നമ്മൾ എന്നുള്ളൊരു പ്രശ്നം ആരംഭിക്കുകയാണ് അല്ലേ. ഇച്ചാ കോട്ടയത്തിരിക്കുന്ന ആളാണ് ഞാൻ അല്ലേ. നിങ്ങളുടെ നാട് എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരെയുള്ള സ്ഥലമാണ്. നമ്മളിത് പരസ്പരം സംസാരിക്കുമ്പോഴേക്കും ഒരു മാനക മലയാളത്തിൽ, ഒരു സ്റ്റാൻഡേർഡ് മലയാളത്തിൽ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതത്ര പ്രശ്നമായിട്ട് തോന്നാത്തത്. കോട്ടയത്തിൻ്റെ തനി ഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. നിങ്ങളുടെ നാട്ടിലുള്ള ആ തനി ഭാഷയിൽ സംസാരിച്ചാൽ എനിക്കത് പൂർണ്ണമായും മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവാതിരിക്കില്ല കേട്ടോ, പക്ഷേ പൂർണ്ണമായും ചില വാക്കുകളൊക്കെ നമുക്ക് സംശയം വരും എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാനതാണ് ഇപ്പം അയ്യത്ത് ഇറങ്ങി നടക്കുകയാണ് എന്ന് പറയുകയാണ് ഒരാളെ കുറിച്ചെങ്കിൽ നമുക്കത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ആരാണ് അല്ലെങ്കിൽ എന്താണ് ഈ അയ്യത്ത് എന്നുള്ളത്. പറമ്പിൽ അല്ലെങ്കിൽ തൊടിയിൽ നിന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു തവണ ഒരു അനുഭവം ഉണ്ടായി. ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിച്ചതാണ് ഒരു സുഹൃത്തിനെ കാണാൻ പോകാനായിട്ട്. അപ്പോൾ നടന്ന് പോകുന്ന വഴിക്ക് ഒരു സുഹൃത്തിനോട്, വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചു, ഇന്ന ആളുടെ വീട്ടിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്ന് ചോദിച്ചു. ഉടനെ അത് പറഞ്ഞു, അത് ഈ ത്യാരി കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ചെന്നാൽ ആ വീട്ടിലേക്കുള്ള വഴിയായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഈ തേരി, ത്യാരി എന്നുള്ള ഒരു പ്രത്യേക സ്ലാങ്ങിലാണ് പറഞ്ഞത്, തേരി എന്നാണ് ആ വാക്ക്.
എന്താണ് ഈ തേരി എന്ന് എനിക്കൊരു മനസ്സിലായില്ല. അപ്പം ഞാൻ അല്ല എന്താ എന്ത് കയറിയിട്ട് അപ്പുറം കടന്നാലെന്നാണ്, എന്നാൽ തേരി തേരി കയറിയിട്ട് അക്കറത്ത് അപ്പുറത്ത് കടന്നാൽ മതി എന്ന് പറഞ്ഞു. അത് തേരി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു. ആകെപ്പാടെ ഡിസ്റ്റേബായി ആ മനുഷ്യൻ. അദ്ദേഹത്തിനോട് തേരി എന്ന് വെച്ചാൽ തേരി തന്നെ, അല്ലാണ്ട് എന്താ എന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ ആ നാട്ടിൽ അത്രത്തോളം പ്രചാരത്തിലുള്ളൊരു വാക്കിന് വേറൊരു വാക്ക് ഉള്ളതായിട്ട് തന്നെ അദ്ദേഹം വിചാരിക്കുന്നില്ല. തേരി എന്നുള്ള വാക്ക് നമുക്കും പരിചിതമായ ഒരു സംഗതിയായിട്ടാണ് അദ്ദേഹം വിചാരിച്ചത്. തേരി എന്ന് വെച്ചാൽ കയറ്റം എന്നാണ്. കയറ്റം കയറി ചെന്ന് കഴിഞ്ഞാൽ ഇന്നയാളുടെ വീടായി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തേരി എന്താണെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഇതേപോലെ ഓരോ നാട്ടിൽ ഇപ്പം കണ്ണൂർ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു കടയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുകയാണ്, തുമ്മാൻ മുറുക്കി തുപ്പരുത്, തുമ്മാൻ മുറുക്കി തുപ്പരുത് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. കാസർഗോഡ് പ്രദേശത്ത്, കണ്ണൂരല്ല കാസർഗോഡ് പ്രദേശം, കാഞ്ഞങ്ങാടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ സ്ഥലം, കണ്ണൂരല്ല കേട്ടോ, കാസർഗോഡ് പ്രദേശത്താണ്. തുമ്മാൻ മുറുക്കി തുപ്പരുത് എന്ന് എഴുതിയിരിക്കുകയാണ്. ഞാൻ ആദ്യം വരിക തുമ്മാൻ എന്ന് പറഞ്ഞാൽ തുമ്മുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ മറ്റേ ഒരു സ്വാഭാവികമായിട്ട് ഒരു 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 കാര്യമായിട്ട് ക്രിയയായിട്ട് നമുക്കറിയാം. അതിനായിട്ട് എന്താ ഈ മുറുക്കി തുപ്പരുതെന്ന് എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. പിന്നെ ചോദിച്ചപ്പോഴാണ് തുമ്മാൻ എന്ന് അവിടെ പറയുന്നത് മുറുക്കാൻ എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഈ വെറ്റിലയും അടക്കയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ആ വായിലിട്ട് ചവയ്ക്കുന്ന ആ സംഗതിക്കാണ് തുമ്മാൻ എന്ന് പറയുക. ആ തുമ്മാൻ എന്ന് പറയുന്ന വസ്തു വായിലിട്ട് മുറുക്കി തുപ്പരുതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഈ തുമ്മാൻ എന്നുള്ള വാക്ക് പരിചിതമല്ലാത്ത എന്നെപ്പോലുള്ള ഒരാൾ അവിടെ കുറച്ച് പരിഭ്രമിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടി എന്താണെന്ന് മനസ്സിലാവാതെ. ഇങ്ങനെ നിരവധി വാക്കുകൾ, ഇലയെടുത്ത് ചാടിക്കോ എന്ന് കണ്ണൂർ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അല്ലേ. ഇലയെടുത്ത് ചാടിക്കോ എന്ന് പറഞ്ഞാൽ ഇലയെടുത്ത് കളഞ്ഞോ എന്ന് ആണ്, ഇലയെടുത്ത് പുറത്തേക്ക് കളഞ്ഞോളൂ എന്നുള്ള അർത്ഥത്തിലാണത് പറയുക. ചാടുക എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കോട്ടയത്ത് ഉള്ളതെന്ന് വെച്ചാൽ ജമ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കോട്ടയത്ത് പറയാറുള്ളത്. കോട്ടയം ഭാഷയാണ് ശരിയെന്നോ കണ്ണൂർ ഭാഷയാണോ ശരിയെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷേ ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങൾ, പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഒരു ഈ കോട്ടയത്തിന് കുറച്ച് തെക്കോട്ട് മാറിയിട്ടുള്ള മാവേലിക്കര പ്രദേശത്തുള്ള ഒരാൾ, തൃശ്ശൂരി എന്നപ്പോൾ ഉണ്ടായ ഒരു ഒരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു സംഭവത്തെ, ഒരു രസകരമായ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാളോട് ചോദിച്ചു, ഈ മാവേലിക്കരയിൽ നിന്ന് തൃശ്ശൂര് എന്ന അയാളോട് ചോദിച്ചു, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് മറ്റാണ് ചോദിച്ചത്. അപ്പോൾ മറുപടി പറഞ്ഞു, ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഒക്കത്തില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ സാധ്യമല്ല എന്നാണ് അർത്ഥം, ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കേട്ടയാൾ ചോദിച്ചു, പിന്നെ നെഞ്ഞത്താ എന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ ഒക്കത്ത് എന്ന് പറയുമ്പോഴേക്കും അറിയാമല്ലോ നമ്മളുടെ ഈ എളിയിൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒക്കത്തെടുക്കുക എന്ന് പറയില്ലേ, കുട്ടികളെ ഒക്കത്തെടുക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഒക്കത്തില്ലെങ്കിൽ പിന്നെ നെഞ്ഞത്താ എന്ന്, പിന്നെ നെഞ്ഞത്താണോ എന്ന് ചോദിക്കുകയാണ്. ഈ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഓരോ നാട്ടിലും ഉണ്ട്. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ പൊതുവേ പരിഹരിച്ചുകൊണ്ടാണ് ഒരു മാനക ഭാഷ, ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് മലയാളത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായും ഇളക്കമറ്റ സ്ഥാവരമായ സ്ഥിരമായ ഒരു സംഗതിയായി നാം ദയവായി വിചാരിക്കരുത്. മാനക ഭാഷ ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ പല നാട്ടിലുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ ഭാഷയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണ്? സംവേദനം നടക്കുക എന്നുള്ളതാണ് അല്ലേ. ഒരു നാട്ടിലുള്ള സംസാരം വേറൊരാൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കൂട്ടർക്കും ഏകദേശം ഒരേപോലെ പങ്കുവയ്ക്കാവുന്ന ചില സംഗതികൾ അതിനകത്ത് ഉണ്ടാവണം, എന്നാലല്ലേ പറ്റുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രാദേശിക ഭാഷയുടെ ഒരു സൗന്ദര്യം അല്ലേ. ഓരോ നാടിനും അതിൻ്റേതായിട്ടുള്ള ഭാഷയുണ്ട്, ആ ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യമുള്ള ഭാഷ നമുക്ക് വളരെ അനായാസം ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ ചെയ്യുന്നതിനുള്ളൊരു പരിമിതി എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം വെച്ചാൽ മലയാളിയുടെ ഒരുതരം അപകർഷതാബോധമാണ്. ഇപ്പോൾ സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുണ്ട്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുണ്ട്, ലോകത്ത് നിരവധി മറ്റ് ഭാഷകളുണ്ട്. പക്ഷെ ഇത്തരത്തിലൊക്കെയുള്ള ഭാഷകളുണ്ടെങ്കിലും നമ്മുടെ ഭാഷ അത്തരത്തിലുള്ള ഭാഷകളോട് കിട പിടിച്ചു നിൽക്കാൻ പ്രാപ്തമായ ഒന്നായിട്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മലയാളത്തിൽ പണ്ടുമുതലേയുള്ള പല വാക്കുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്നോടിപ്പോൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ചോദിക്കുന്ന ആൾ തന്നെ വൈഫ് ഇപ്പം എന്ത് ചെയ്യുന്നു, ഭാര്യയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വാക്കല്ല ചോദിക്കുക, വൈഫ് എന്നാണ് ചോദിക്കുക, ഇംഗ്ലീഷുള്ള വാക്കാണ്. വൈഫ് ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക. അപ്പം വൈഫ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ് എന്ന് ഞാൻ മറുപടി പറയുകയാണെന്നിരിക്കട്ടെ. വൈഫ് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ്
റെസ്റ്റ് എടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആ വൈഫ് എന്നുള്ള വാക്ക് ഡെലിവറി കഴിയുക എന്നുള്ള വാക്ക്, ഡെലിവറി എന്നുള്ള വാക്ക് റെസ്റ്റ് എന്നുള്ള വാക്ക് അല്ലേ. ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യൂ, പലരും പറയാറുള്ളതാണ് ഡോറ് അല്ലേ, ഇംഗ്ലീഷ് വാക്കാണ് ക്ലോസ് ചെയ്യുക എന്നുള്ളത്. ആ ക്ലോസ് എന്നുള്ള ആ ക്രിയ പോലും ഇംഗ്ലീഷാണ്. എൻ്റെ കൂടെ ചെയ്യുക എന്നുള്ള മലയാളം വാക്ക് ചേർത്തിട്ട് ഞാൻ മലയാളമാക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതൊക്കെ സാധ്യമാണ് കേട്ടോ. പക്ഷെ ഇത് സാധ്യമാകുന്ന സമയത്ത് തന്നെ പലപ്പോഴും ഇതിനൊക്കെയുള്ള മലയാള വാക്കുകൾ ഉണ്ടായിരുന്നതാണല്ലോ, അത് ഒക്കെ എവിടെ പോയി, നഷ്ടപ്പെട്ടു പോയി എന്നൊരു സങ്കടം ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത് ഭാഷാഭിമാനത്തിൻ്റെതോ ഒക്കെ ആയിട്ടുള്ളൊരു സംഗതി അതിനകത്തുണ്ടാവാം. ഭാഷാഭ്രാന്തിൻ്റെ ആവശ്യമില്ല, ഭാഷയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഭ്രാന്ത് പിടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭാഷയെക്കുറിച്ചൊരു അഭിമാനം ഉണ്ടാവുന്നതല്ല, കാരണം വെച്ചാൽ നമുക്കൊരു അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല. ലോകത്തിലെ മറ്റേത് ഭാഷയെയും പോലെ തന്നെ ഒരു ഭാഷയാണ് മലയാളം എന്ന് ഉള്ളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ട് നമുക്കെന്താണ് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഒരു ഈ അപകർഷതാബോധത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലായല്ലോ. കാരണം വെച്ചാൽ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യും, സംസ്കൃത വാക്കുകൾ പറയും അല്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ പറയും. ഇത് രണ്ടുമല്ലാത്ത വാക്കുകൾ പറയാൻ മടിയാണ്. അടുത്തിടയ്ക്ക് കുട്ടിയും തള്ളയും എന്ന് പറഞ്ഞിട്ടൊരു കവിത, കുമാരനാശാന്റെ കവിതയാണ്. ആ കവിത പാഠപുസ്തകമായിട്ട് വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ അത് പഠിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് തള്ള എന്നുള്ള വാക്ക് വലിയ പ്രശ്നമായി, ഒരു മോശം വാക്കായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. കുമാരനാശാന്റെ കവിത വായിച്ചു നോക്കുക, കുട്ടിയും തള്ളയെന്ന് തന്നെയാണ് അതിൻ്റെ തലക്കെട്ട്. ആ കവിതയാണ് തള്ള മോശം വാക്കായിട്ട് മാറിയിരിക്കുകയാണ് മലയാളിക്ക്. അമ്മ ആണ് കുറെ കൂടെ സ്റ്റാൻഡേർഡ്. അമ്മ എന്നുള്ള സത്യത്തിൽ അറിയില്ല, പാലി അതുപോലെ പ്രാകൃത ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നതാണ്. അത് ഇപ്പം നമ്മൾ ശ്രീലങ്ക ചെന്നാൽ സിംഹള ഭാഷയിലും അമ്മ എന്ന് തന്നെയാണ്, മാതാവ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ മദർ എന്നുള്ള അർത്ഥത്തിൽ പറയാറുള്ള വാക്ക്. ഞാൻ പറഞ്ഞത് തള്ളയും അതുപോലെ തന്നെ ഒരു നല്ല വാക്കാണ്. പെറ്റൊരു തള്ളയെ എന്ന് പറഞ്ഞിട്ട് പഴയ നാടൻ പാട്ടുകളൊക്കെ കാണാം, കേൾക്കണം കേൾക്കണം അമ്മേ പെറ്റൊരു തള്ളയെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കാം. ഈ പെറ്റ തള്ള തായ് തള്ള അല്ലേ, അതുപോലെ തന്നെ തന്തൈ തമിഴില് ഇപ്പോഴും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, സ്ഥിരമായിട്ട് പ്രചാരത്തിലുള്ള വാക്കാണ് തന്തൈ എന്നുള്ളത്. പെറ്റ തന്തൈ എന്ന് വരെ പറയും, ആ പിതാവിൻ്റെ ആ മക്കളോടുള്ള ബന്ധം സൂചിപ്പിക്കാനായിട്ട്. പെറ്റ തള്ള നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ പെറ്റ തന്തൈ എന്നും കൂടെ തമിഴിൽ പറയും. ആ രീതിയിലുള്ള വാക്കുകളാണ് അതെല്ലാം നമ്മൾ മോശം വാക്കുകളാക്കി മാറ്റി. തന്ത എന്നുള്ള വാക്ക് ഇപ്പം ഞാൻ പൊതുസദസ്സിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് മോശം വാക്കായിട്ടാണ് ആൾക്കാർ വിചാരിക്കുക. ഇങ്ങനെ നിരവധി വാക്കുകളുണ്ട്, എനിക്ക് ആ വാക്കുകളൊന്നും നിങ്ങളോട് ഉച്ചരിക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ ഈ മനുഷ്യൻ എന്താണ് ഇവിടെ വന്നിരുന്ന അശ്ലീലം പറയുന്നത് നിങ്ങൾ വിചാരിക്കും അല്ലേ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത്തരത്തിൽ ഒരു മലയാളത്തിൽ തന്നെ പഴയ പ്രയോഗങ്ങൾ ധാരാളമുണ്ട്. അതേപോലെ തന്നെ ഓരോ പ്രാദേശിക ഭാഷയിലും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രാദേശിക ഭാഷകളിൽ നിരവധി ഭാഷാ വൈവിധ്യങ്ങളുണ്ട്, സമുദായ വൈവിധ്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം അറബി മലയാളം, മാപ്പിള മലയാളം അല്ലേ, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടുകളിലും മറ്റൊക്കെ കാണുന്ന മലയാളം, അതുപോലെ തന്നെ മറ്റ് പല ഭാഷകളിൽ നിന്നുള്ള വാക്കുകൾ ധാരാളമായിട്ട് മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോർച്ചുഗീസ് ഭാഷയിൽ നിന്ന്, ഡച്ച് ഭാഷയിൽ നിന്ന്, അറബ് ഭാഷയിൽ നിന്ന് ഒക്കെയുള്ള ധാരാളം വാക്കുകൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന നല്ല സൗന്ദര്യമുള്ള കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വിരവ് എന്നൊരു വാക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, വിരവോടെ തേരിലേറി എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ പദ്യങ്ങളിൽ അല്ലേ. വേഗത എന്നുള്ളതിന്, സ്പീഡ് എന്നുള്ളതിന് ഒരു വേഗത, ആ വേഗതയ്ക്കുള്ള ഒരു മലയാള വാക്കാണ് വിരവ് അല്ലേ. ആ വാക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പം കണ്ണൂർ പ്രദേശത്ത് ഉള്ളൊരു വാക്ക് മുഖം എന്നുള്ള വാക്കിന് തമിഴിൽ പോലും പ്രചാരത്തിലുള്ള വാക്ക് മുഖം എന്നാണ്. അതായത് മുഖം എന്നുള്ള വാക്കിൻ്റെ തത്ഭവമാണ്, അതിൻ്റെ ഒരു തമിഴ് രൂപാന്തരമാണ് മുഖം. പക്ഷെ മലയാളത്തിൽ വേറെ വാക്കുണ്ട്. ഇപ്പം മുഞ്ഞി മോറ് എന്നൊക്കെയുള്ളത് അത്ര സ്റ്റാൻഡേർഡായിട്ടുള്ള പറഞ്ഞില്ലെങ്കിലും ഒട്ടും നെഗറ്റീവ് അല്ലാത്ത മീനിങ് ഉള്ള വാക്ക് കണ്ണൂർ പ്രദേശത്തുണ്ട്, മീട് അല്ലേ. മീടെന്നുള്ള വാക്ക് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലും പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. ഇപ്പം തുള്ളലിൽ ഈ മരം കൊണ്ടുള്ള മാസ്ക് വയ്ക്കുന്ന, ആ മുഖം മൂടി വയ്ക്കുന്ന അതിന്, അല്ലെങ്കിൽ ആ വേഷത്തിന് പറയുന്ന മരമീടൻ എന്നാണ്, മരമീടൻ എന്നാണ്. ആ മീടെന്നുള്ള വാക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും കേരളത്തിൽ പൊതുവെ പ്രയോഗിക്കാത്ത വാക്കുകളായി മാറിപ്പോയി. പലതും പ്രാദേശിക ഭാഷയിൽ മാത്രം ഒതുങ്ങിപ്പോയി. ലോകത്തുള്ള ഏത് ഭാഷയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിച്ചു, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിനോടൊരു വിധേയത്വം, ബ്രാഹ്മണാധിപത്യം ശക്തമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നുള്ളൂ സംസ്കൃതത്തിനോട് വിധേയത്വം. അങ്ങനെ ഒരു വിധേയത്വത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ മലയാളം, അവരവരുടെ മലയാളം എത്രത്തോളം അനായാസമായി പറയാം, ആ അവരവരുടെ ദേശത്തിൻ്റെ, അവരവരുടെ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു 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 നനവ്, ഒരു ആർദ്രത ആ ഭാഷയിലുണ്ടാവും. അത് സ്റ്റാൻഡേർഡ് മലയാളത്തിൽ കിട്ടില്ല. സ്റ്റാൻഡേർഡ് മലയാളം ഈ പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്, പക്ഷേ
ഈ ജീവിതത്തിൻ്റെ ഒരു ആർദ്രത ഉണ്ടല്ലോ, ജീവിതത്തിൻ്റെ ഒരു ആർദ്രത, ജീവിതത്തിൻ്റെ ഒരു നനവ്, അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും ഉത്കണ്ഠയും ഇതൊക്കെ നമുക്ക് അത്രത്തോളം ജൈവികമായിട്ട് പ്രകാശനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രാദേശിക ഭാഷ തന്നെയാണ് അവിടെ ഉപയോഗിക്കാവുന്നത്. അപ്പോൾ അക്ഷരത്തെറ്റ് തിരുത്തണം എന്ന് പറഞ്ഞാൽ ഉടനെ പ്രാദേശിക ഭാഷ എരുത് എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാഷാഭേദം ഡയലക്റ്റ് എരുത് എന്നല്ല അർത്ഥം. പകരം സ്റ്റാൻഡേർഡ് മലയാളം ഉപയോഗിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാത്ത സമയത്ത് എന്താണ്, അത് സ്റ്റാൻഡേർഡ് മലയാളം നേരത്തെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംഗതിയായിട്ട് മനസ്സിലാക്കുക. ആവിഷ്കാരങ്ങൾക്ക് പ്രാദേശിക ഭാഷകൾ, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ എന്നുള്ളതിന് അപ്പുറം ഭാഷാഭേദങ്ങൾ എത്രത്തോളം ജൈവികമായി സുന്ദരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനകത്തൊന്നും യാതൊരു അപകർഷതയുടെ ആവശ്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മലയാളം, അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും ചേർന്ന ഒരു മലയാളം, ആ ഒരൊറ്റ മലയാളത്തിനകത്ത് തന്നെ ഓരോരുത്തർക്കും അവരവരുടെ മലയാളം അല്ലേ. ആ മലയാളത്തിൻ്റെ ഒരു സൗന്ദര്യം, അത് തീർച്ചയായിട്ടും നമ്മളുടെ സംസാരത്തിലും നമ്മുടെ എഴുത്തിലുമൊക്കെ ധാരാളമായിട്ട് സംഭവിക്കട്ടെ. ഇത്തരത്തിലുള്ള ഭാഷയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ഞാൻ ഈ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയെന്നോ തെറ്റെന്നോ ഒന്നുമില്ല, പകരം ഭാഷയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, ആ വിചാരങ്ങൾ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഭാഷ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശംസ. അപ്പോൾ എല്ലാവർക്കും ഈ ഭാഷയിൽ കൂടുതൽ സർഗാത്മകമായ പല കാര്യങ്ങളും ചെയ്യാനാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങളുടെ അധ്യാപകൻ ദിഷ സാറിനോട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും കാണാം.